ഏകദേശം ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 13 അധ്യായം അതിൻ്റെ 11 വാക്യം ഞാൻ വായിക്കാം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് അന്നത്തെ സഭയെ പ്രബോധിപ്പിച്ചത് നാം ചെയ്യുന്ന എന്തും കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. എന്താണ് അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇതേ ലേഖനത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ സാരാംശം ഇങ്ങനെയാണ്. ന്യായ പ്രമാണം അനുസരിച്ച് ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ 9-ഉം 10-ഉം ഒന്ന് വായിക്കാം. 13 9-ഉം 10-ഉം വാക്യങ്ങൾ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. ന്യായ പ്രമാണം അനുസരിച്ച് 10 കൽപ്പനകൾ അനുസരിച്ചാൽ, അതായത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുകയും തൻ്റെ അയൽക്കാരനെ തന്നെ പോലെ സ്നേഹിക്കുകയും ചെയ്താൽ അവൻ ന്യായ പ്രമാണം പൂർത്തീകരിച്ചു. പക്ഷേ പുതിയ നിയമസഭയ്ക്കുള്ള നിയമം അതല്ല. പുതിയ നിയമസഭയ്ക്ക് ശത്രുവിനെ കൂടി സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. അതാണ് പ്രശ്നം. മത്തായിയുടെ സുവിശേഷം 5 അതിൻ്റെ 43 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അയൽക്കാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ന്യായ പ്രമാണത്തിൻ്റെ വ്യവസ്ഥയാണ്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് അപ്പസ്തോലന്മാരായിരുന്നവർക്ക് പോലും പരിചിതമായ ഒരു കാര്യമായിരുന്നില്ല. നമ്മുടെ അപ്പസ്തോലന്മാർ എല്ലാവരും തന്നെ യഹൂദന്മാരായിരുന്നു. അവരെല്ലാം ന്യായ പ്രമാണം അനുസരിച്ചിരുന്നവരാണെങ്കിൽ കൂടി ആ അനുസരണം അവരെ നിത്യജീവനിൽ എത്തിക്കുകയില്ല എന്ന് പൗലോസ് അപ്പസ്തോലൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതാണ് കാലഘട്ടം തിരിച്ചറിയാൻ പൗലോസ് അപ്പസ്തോലൻ ആഹ്വാനം ചെയ്യുന്നതിൻ്റെ 1 കാരണം. അതുമാത്രമല്ല കാരണം, അടുത്തൊരു കാരണം കൂടിയുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഒരല്പം ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 1 എടുക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ അപ്പസ്തോലന്മാർക്ക് പലപ്പോഴായി 40 പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം 40 അവർ നോക്കി നിൽക്കെ അവൻ സ്വർഗത്തിലേക്ക് കരകയറിപ്പോയി. ഇത് നോക്കി നിന്ന അപ്പസ്തോലന്മാരോട് സ്വർഗീയ ദൂതന്മാർ ചോദിച്ചു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്താണ് മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്? മുകളിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ട യേശു പോയതുപോലെ മടങ്ങി വരും. അതൊരു സത്യപ്രസ്താവനയാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14 പരിശോധിക്കുമ്പോഴും അതിൻ്റെ ആരംഭ ഭാഗത്ത് കർത്താവ് തൻ്റെ അപ്പസ്തോലന്മാരോട് കൂടെ ആയിരുന്നപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ മരണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്കായി വാസസ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും.
അപ്പൊ ആദിമ സഭയിൽ അപ്പസ്തോലന്മാർ വിശ്വസിച്ചിരുന്നത് കർത്താവ് ഉടനെ വന്ന് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഈ പ്രസംഗങ്ങൾ തുടരെ തുടരെ കേട്ട വിശ്വാസികൾ പലരും ഇനി എന്തിനാണ് തങ്ങളുടെ വസ്തുവകകൾ തങ്ങളുടേത് മാത്രമായി സൂക്ഷിക്കുന്നത്? കർത്താവ് അടുത്ത ആഴ്ചയോ അതല്ലെങ്കിൽ അതിനടുത്ത ആഴ്ചയോ വരികയാണെങ്കിൽ ഈ സ്വത്ത് കൈവശം വെച്ചിട്ട് എന്താ ഗുണം? അതുകൊണ്ട് ഇതെല്ലാം പൊതു സ്വത്തായി കരുതാൻ അന്ന് ഇട വന്നു. അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം തൊട്ട് വായിക്കും. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ത്തോളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതിയുള്ളതായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തികച്ചും സ്വാർത്ഥതയില്ലാത്ത ഒരു സമൂഹമായി ആദിമ സഭ രൂപം കൊണ്ടു. ആ സഭയിൽ സ്നേഹമുണ്ടായിരുന്നു, സ്നേഹം മാത്രമുണ്ടായിരുന്നു. കാരണം അവർ വിശ്വസിച്ചത് കർത്താവ് ഉടനെ വരും, അവരെ ചേർക്കും. ഇതുകൊണ്ട് നല്ല മനുഷ്യർ അല്ലെങ്കിൽ നല്ല മനസ്സുള്ള മനുഷ്യർ തങ്ങളുടെ നിത്യജീവനം നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് സ്വത്തുവകകളൊക്കെ കൈവിട്ടു കളഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ വരവ് അവർ പ്രതീക്ഷിച്ചതുപോലെ അത്ര പെട്ടെന്ന് ഉണ്ടായില്ല. നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അനനിയാസ് എന്നും സഫീറ എന്നും പേരുള്ള രണ്ടു പേർ തങ്ങളുടെ വസ്തുവകകൾ വിറ്റു. പക്ഷെ അതിൻ്റെ ഒരു ഭാഗം അവർ മറച്ചു വച്ചിട്ട് ബാക്കി മാത്രമേ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചുള്ളൂ. അത് ഒരു ബുദ്ധിപരമായ നീക്കമാണ്. എന്നുവെച്ചാൽ കർത്താവ് വരാൻ വൈകുകയാണെങ്കിൽ തങ്ങൾക്ക് പിന്നെയും ജീവിക്കണമല്ലോ, അതുകൊണ്ട് എല്ലാം കൊടുക്കണ്ട, കുറച്ച് കൊടുത്തേക്കാം, എന്നാൽ തീരെ കൊടുത്തില്ല എന്നുള്ളൊരു പരാതിയും വരരുത്. അങ്ങനെ അവർ ലോകത്തോടും ദൈവത്തോടും ചേർന്നു വന്നു. ഇനി 3-ാമത്തെ ഒരു കൂട്ടം ഉണ്ട് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ രേഖയൊന്നുമില്ലെങ്കിലും ഇവരെക്കാൾ ബുദ്ധിമാന്മാരായ ഒരു കൂട്ടം ഉണ്ടായിരുന്നിരിക്കണം. അവർ ഒന്നും വിറ്റുമില്ല, ഒന്നും കൊടുത്തുമില്ല, എല്ലാം അവരുടേതായി സൂക്ഷിച്ചു. എല്ലാം അവരുടേതായി സൂക്ഷിച്ചു. നോക്കണമേ. അപ്പം ആദിമ സഭയിൽ തന്നെ 3 കൂട്ടരുണ്ടായിരുന്നു. എല്ലാം വിറ്റ് തുലച്ച ഭോഷന്മാർ, കുറേ വിറ്റ് കുറേ കൊടുത്ത ബുദ്ധിമാന്മാർ, എന്നാൽ ഒന്നും വിറ്റുകൊടുക്കാതിരുന്ന അതിബുദ്ധിമാന്മാർ. കാലഘട്ടം പിന്നെയും പോയപ്പോൾ എല്ലാം വിറ്റുതുലച്ചവർ നിരാശയിലായി. തങ്ങൾ പ്രവർത്തിച്ചത് ഭോഷത്തമായോ എന്ന ഒരു ചിന്തയിലേക്ക് അവർ വന്നു. വേണമെങ്കിൽ ഒട്ടും വിറ്റുകൊടുക്കാത്തവർ എല്ലാം വിറ്റവരെ പരിഹസിച്ചു കാണും, കളിയാക്കി കാണും. അത് അവരുടെ വിശ്വാസത്തെ സാരമായി ബാധിച്ചു. സാരമായി ബാധിച്ചു എന്നതിന് നമുക്ക് പത്രോസ് അപ്പസ്തോലൻ്റെ ലേഖനത്തിൽ നിന്ന് ഒരു തെളിവെടുക്കാം. അപ്പസ്തോലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം, അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ?
എന്തെന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സഭയിൽ ഒരു വിശ്വാസ ശോഷണം സംഭവിച്ചു എന്നതിന് ഇതിനപ്പുറം ഒരു തെളിവിന്റെ ആവശ്യം നമുക്കില്ല. കാരണം കർത്താവിൻ്റെ വരവ് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ച സമയത്ത് നടന്നില്ല. ഈ കാര്യങ്ങളെല്ലാം അപ്പസ്തോലനായ പൗലോസിൻ്റെ മനസ്സിലുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ചാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് എഴുതിയ റോമക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നാം ചെയ്യുന്നതെല്ലാം കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. എന്താണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം നേരിടുന്ന പ്രത്യേകത? അതൊന്ന് മനസ്സിലാക്കുന്ന നല്ലതാ. ഈ ലോകമുണ്ടായതിന് ശേഷം സാർവലൗകികമായി ഇതുപോലൊരു മഹാമാരി വന്നിട്ടില്ല. ഇതിനു മുമ്പ് പ്ലാഗ് ഉണ്ടായിട്ടുണ്ട്, സ്പാനിഷ് ഫ്ലൂ ഉണ്ടായിട്ടുണ്ട്, മലമ്പനി ഉണ്ടായിട്ടുണ്ട്, അതുപോലെ മറ്റ് മാരകമായ വസൂരി ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട്. അത്ര ആളുകളൊന്നും ഈ കൊറോണ മൂലം ഇന്ന് വരെ മരിച്ചിട്ടില്ല എങ്കിലും നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇത് നിസാരമായ രീതിയിൽ ഒരു രാജ്യത്ത് നിന്ന് ആരംഭിച്ചെങ്കിലും ഇന്ന് അത് ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞു. പണ്ഡിത പാമര ഭേദമില്ലാതെ എല്ലാവരും തന്നെ ഇന്ന് നടുക്കത്തില്ല. നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും തുടരുന്ന ലോക്ക്ഡൗണിൻ്റെ കാഠിന്യം നിങ്ങൾക്കും അറിയാമല്ലോ. ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രം നടന്നൊരു സംഭവമല്ല, ഇത് ആഗോള വ്യാപകമായി നടന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഫലമായി ജാതി മതഭേദമില്ലാതെ എല്ലാ ആരാധനാലയങ്ങളും അടയ്ക്കപ്പെട്ടു. ഇതും ലോകത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ട്, അന്നൊന്നും ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ല. നോക്കണമേ, അറിവിൻ്റെയും സമ്പത്തിൻ്റെയും ശാസ്ത്ര തികവിൻ്റെയും മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ആ രാജ്യത്ത് ഇന്ന് ആരാധനാലയങ്ങൾ കൂടുതൽ ശീതീകരണ ഉപകരണങ്ങൾ വെച്ചിട്ട് ശവങ്ങൾ സൂക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. പള്ളികളിൽ ഇന്ന് ശവപ്പെട്ടികൾ അടുക്കി വച്ചിരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ ടി വിയിലും പത്രത്തിലും കണ്ടു. കാരണം ഓരോ ദിവസവും ഉണ്ടാകുന്ന 2000-ലേറെയുള്ള കോവിഡ് മരണത്തിൽ പെട്ടവരുടെ ശവങ്ങൾ യഥാസമയം സംസ്കരിക്കാൻ പോലും ലോക പോലീസിന് കഴിയുന്നില്ല. അതാണ് അതിൻ്റെ ഭയാനകത. ശാസ്ത്രം അവരെ രക്ഷിക്കുന്നില്ല. അവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നട്ടം തിരിയുകയാണ്. അതുപോലെ തന്നെയുള്ള രാജ്യങ്ങളും ഒരു കാലത്ത് അഴിഞ്ഞാട്ടത്തിനും വൃത്തികേടുകൾക്കും മുന്നിൽ നിന്ന രാജ്യങ്ങളൊക്കെ ഇന്ന് കരയുകയാണ്. ഇറ്റലി, സ്പെയിൻ, റഷ്യ, ബ്രസീൽ, ഇങ്ങനെ ആ രാജ്യങ്ങളെ തുലനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യമായ ഭാരതം അതിനേക്കാൾ എത്രയോ ഭേദപ്പെട്ട നിലയിലാണെന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ രാജ്യമായ കേരളത്തിലാണെങ്കിൽ പോലും തിങ്സ് ആർ ഫാർ ഫാർ ബെറ്റർ. ദൈവത്തിന് സ്തോത്രം. കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവരാജ്യം സ്ഥാപിതമായ അന്ന് മുതൽ ദൈവരാജ്യത്തിൻ്റെ തളർച്ചയ്ക്കുള്ള പരിപാടികൾ പിശാജ് അന്ന് മുതലേ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നു. പൗലോസ് അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്ന ഒരു വചനഭാഗത്തേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. 2 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 2 അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു മുന്നറിയിപ്പ് തരികയാണ്. എൻ്റെ 3-ാമത്തെ വാക്യം,
യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ അല്ല അല്ല തെസലോണിക്കക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാം അധ്യായം ഞാൻ വായിക്കാം ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചാണ് ആദ്യ അപ്പസ്തോലന്മാർ പ്രസംഗിച്ചു തുടങ്ങിയത് നമ്മുടെ പ്രസംഗ വിഷയം മറ്റൊന്നല്ല കർത്താവ് വരുമ്പോൾ കർത്താവിനോടുകൂടെ പോകണം അതിന് ആവശ്യമായ മാനദണ്ഡങ്ങളെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അത് കൃത്യമായി അറിഞ്ഞില്ല എന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടിയാണ് പൗലോസ് അന്നത്തെ തലമുറയിലുള്ളവരോട് പറഞ്ഞത് ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുകയും അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്താൽ അവൻ ന്യായപ്രമാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു പക്ഷെ ആ പൂർത്തീകരണം കൊണ്ട് ഒരു പുതിയ നിയമവിശ്വാസി നിത്യജീവനിൽ കടക്കില്ല അതിന് ആവശ്യമായ വിധം അവൻ തൻ്റെ ശത്രുവിനെ സ്നേഹിക്കണം ഇത് വളരെ അപകടം പിടിച്ചൊരു വാക്കാണ് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസിക് ഗ്രീക്ക് ഭാഷ പരിശോധിച്ചോളൂ ശത്രുവിനെ സ്നേഹിക്കുക എന്നൊരാശയം യേശു ക്രിസ്തുവിന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ക്ലാസിക് ഗ്രീക്കിൽ അഗാപ്പേ എന്ന ഒരു വാക്ക് ഉണ്ടായിരുന്നതേയില്ല കാരണം ആ കാലത്തൊന്നും ദൈവം മനുഷ്യന് വേണ്ടി മരിച്ചിട്ടില്ലല്ലോ പുതിയ നിയമത്തിൽ എന്ത് സംഭവിച്ചു ദോഷികളും പാപികളും ശത്രുക്കളും നാശയോഗ്യരുമായ ജനത്തെ സ്നേഹിച്ചിട്ട് ദൈവം അവർക്കു വേണ്ടി മരിക്കാൻ തക്ക വിധം ദൈവം മാനവരാശിയെ സ്നേഹിച്ചു തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും അതേ സ്വഭാവം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു മക്കൾ അപ്പനെ പോലെ ഇരിക്കണം എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ പിതാവിൻ്റെ സ്നേഹം നമ്മിലുണ്ടാകണം ആ സ്നേഹം ദൈവത്തിനും നമുക്ക് ഗുണം ചെയ്യുന്ന അയൽക്കാർക്കും വേണ്ടി മാത്രമുള്ളതല്ല പിന്നെയോ അത് നമ്മെ വെറുക്കുന്ന നമ്മെ ഉപദ്രവിക്കുന്ന നമ്മളെ ശത്രുക്കളായി പെരുമാറുന്ന ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന അവസ്ഥയിൽ വരുമ്പോഴാണ് നാം ദൈവപുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുന്നത് രണ്ട് വചനഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ മുന്നറിഞ്ഞതും തിരഞ്ഞെടുത്തതും റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം അവിടെ നിന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ക്രിസ്തുവിനെ ആദ്യജാതനാക്കി തീർക്കാൻ ഇടവരത്തക്ക വിധം ഒരുപാട് പേർ അവൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടാകണം എന്ന് പിതാവ് ആഗ്രഹിച്ചു കാരണം യോഹന്നാൻ അപ്പസ്തോലൻ സുവിശേഷം എഴുതിയപ്പോൾ യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത് ആദ്യജാതൻ എന്നല്ല ഏകജാതൻ എന്നാണ് എന്നാൽ സ്തേഫാനോസിനെ പോലെ യാക്കോബിനെ പോലെ അനേകം വിശുദ്ധന്മാർ ദൈവരൂപത്തിലേക്ക് വന്നിട്ട് രക്തസാക്ഷികളായി തീർന്നപ്പോൾ ക്രിസ്തുവിൻ്റെ ഏകജാതൻ എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു മറിച്ച് ക്രിസ്തു ഇനി ആദ്യജാതൻ മാത്രമാണ് അങ്ങനെ ക്രിസ്തുവിനെ ഏകജാതൻ എന്ന പദവിയിൽ നിന്ന് ആദ്യജാതൻ എന്ന പദവിയിലേക്ക് താഴ്ത്താൻ തക്ക വിധം ദൈവത്തിന് പ്രസാദം തോന്നി അതിനു വേണ്ടിയാണ് അവൻ്റെ സാദൃശ്യത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ മുന്നറിഞ്ഞതും തിരഞ്ഞെടുത്തതും ഇന്ന് നാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ മാർഗത്തിൽ നടക്കാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ അതിൽ അഹങ്കരിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു എന്ന്
അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല എഫേസ്യ ലേഖനം ഒന്നാം അധ്യായം എൻ്റെ നാലാമത്തെ വാക്യം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നോട് ചേർന്ന് തൻ്റെ വിശുദ്ധിയിൽ പങ്കാളികളായി ജീവിക്കാൻ വേണ്ടി അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ക്രിസ്തേശുവിൽ തിരഞ്ഞെടുത്തിരുന്നു. ഇത് ആ അപ്പസ്തോലം മാത്രമല്ല പറയുന്നത്, പത്രോസ് അപ്പസ്തോലൻ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലേക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പോവുകയാണ്. അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സർവ പാപങ്ങളുടെയും മൂല കാരണം മോഹമാണ്. ഈ മോഹത്തിൽ നിന്ന് ഒരു വിശ്വാസി രക്ഷ പ്രാപിക്കണം. കാരണം നമുക്ക് അമൂല്യമായ കുറെ വാഗ്ദാനങ്ങളുണ്ട്. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു വാഗ്ദത്തം ഞാൻ പറയാം. കർത്താവ് തന്നെ പറഞ്ഞു മത്തായി 6:33 എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്, നിങ്ങൾ ദൈവരാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായത് ഞാൻ നിങ്ങൾക്ക് ചേർത്ത് തരും. അതൊരു വാഗ്ദത്താണ്. ആ ഒരു വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഈ കൊറോണ കാലത്തും വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, ദൈവരാജ്യം അന്വേഷിക്കുക, അതിൻ്റെ നീതി അന്വേഷിക്കുക, സിറ്റ് ടൈറ്റ്, നിനക്ക് ആവശ്യമായത് ആവശ്യമായ നേരത്ത് ആവശ്യമായ അളവിൽ നീ ഇരിക്കുന്നിടത്തേക്ക് എത്തും. ദൈവത്തിന് സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്, അതിൻ്റെ നന്മ ധാരാളം അനുഭവിക്കുന്ന ഒരാളുമാണ്. ഒരു ഉദാഹരണം മാത്രം പറയാം. ഈ കൊറോണ വരുന്നതിന് മുമ്പ് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും സുവിശേഷത്തിന് വേണ്ടി കേരളത്തിൻ്റെ തെക്കും വടക്കും ഓടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ഭക്ഷണ കാര്യങ്ങൾ മിക്കവാറും ഈ യാത്രയിൽ നടക്കും, അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ പോകുന്നിടത്ത് നടക്കും. ഞാൻ വീട്ടിൽ ആഹാരത്തിനുണ്ടാകുന്നത് വല്ലപ്പോഴുമാണ്. പിന്നെ ഞാൻ പുറത്തൊക്കെ ജീവിച്ച ഒരാളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാൻ എനിക്ക് കഴിയും. പക്ഷെ കൊറോണ വന്നപ്പോൾ പ്രശ്നം മാറി. 24 മണിക്കൂറും കൂട്ടിലിട്ട കിളിയെ പോലെ ആഴ്ചയിൽ 7 ദിവസവും ഞാൻ വീട്ടിലിരിക്കുക. എല്ലാ ദിവസവും വെച്ചുണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ വാസ്തവത്തിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ ഞാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ എല്ലാ നേരവും സാധനങ്ങൾ കൊണ്ടുവന്ന് നിറച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പ്ലീസ് അടുത്ത 2-3 ദിവസത്തേക്ക് ഒന്നും കൊണ്ടുവരല്ലേ എന്ന് അവരോട് പറഞ്ഞ് മുടക്കേണ്ടതായിട്ട് വന്നു. വാഗ്ദത്തം പ്രവർത്തിക്കുന്നു കണ്ടോ? നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ നീതി അന്വേഷിച്ച് അത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏലിയാവിനെ കാക്കയെ കൊണ്ടും സരാഫത്തിലെ വിധവയെ കൊണ്ടും പോറ്റിയ അതേ ദൈവം ഇന്നും ജീവനുള്ള ദൈവമായിരിക്കുന്നുകൊണ്ട് ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഈ വാഗ്ദത്തം നമുക്ക് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണം. ദിവ്യ സ്വഭാവം എന്ന് വെച്ചാൽ ദൈവ സ്വഭാവം എന്നർത്ഥം. ആ ദൈവ സ്വഭാവം മനുഷ്യർ അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്ന് ദൈവത്തെ വെളിപ്പെടുത്തി തന്നത്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ടല്ലോ. ഞാൻ ആ വാക്യം ചൂണ്ടിക്കാണിച്ചു തരാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പോൾ പിതാവിനെ കാണണമെങ്കിൽ, ദൈവത്തെ കാണണമെങ്കിൽ ഒരുവൻ ക്രിസ്തുവിനെ നോക്കിയാൽ മതി. കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പസ്തോലന്മാർക്ക് ഈ രഹസ്യം അറിഞ്ഞുകൂടായിരുന്നു. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എപ്പോഴും തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച കൂട്ടത്തിൽ ഫീലിപ്പോസിനൊരാഗ്രഹം തോന്നി, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണണം. അവർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചതാ.
കർത്താവ് പീലിപ്പോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, പീലിപ്പോസെ ഇത്ര കാലം നീ എന്നോടുകൂടെ നടന്നിട്ട് ഇപ്പോൾ ദൈവത്തെ കാണിച്ചു തരിക എന്ന് പറയുകയാണോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനെ കാണണമെങ്കിൽ ഞാൻ 2000 കൊല്ലം മുമ്പല്ലല്ലോ ജീവിച്ചത് എന്ന് നിങ്ങൾ പറയുമായിരിക്കും. വേണ്ടല്ലോ, മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതി വെച്ച സുവിശേഷങ്ങളും പൗലോസ് അപ്പസ്തോലൻ തുടങ്ങി മറ്റപ്പസ്തോലന്മാർ എഴുതിയ ലേഖനങ്ങളും വായിച്ചാൽ നിങ്ങൾക്കതിൽ ക്രിസ്തുവിനെ കാണാം, അതിലൂടെ ദൈവത്തെ കാണാം. എല്ലാ വാഗ്ദത്ത നിവൃത്തിയും നിങ്ങൾക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രാപിക്കുകയും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ശത്രുവായ സാത്താൻ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുന്നില്ല. അവൻ ആളുകളെ തമ്മിലടിപ്പിക്കും. 133-ാമത്തെ സങ്കീർത്തനം വായിച്ചാൽ ദൈവം എങ്ങനെയാണ് അനുഗ്രഹം ചൊരിയുന്നത് എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. 133-ാം സങ്കീർത്തനം താരതമ്യേന വളരെ ചെറിയ സങ്കീർത്തനമാണ്. അതിന് 3 വാക്യങ്ങളെ ഉള്ളൂ. എങ്കിലും ആ സങ്കീർത്തനം എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ എപ്പോൾ വായിച്ചാലും അത് 1, 2, 3 എന്ന ക്രമത്തിൽ വായിക്കരുത്. അത് വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം വായിക്കുക, 2-ാമത്തെ വാക്യം വായിക്കാതിരിക്കുക, എന്നിട്ട് 3-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ പകുതി മാത്രം വായിക്കുക. എന്ന് വെച്ചാൽ 1 വായിക്കുക, 2 വായിക്കരുത്, 3-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ പകുതി മാത്രമേ വായിക്കാവൂ. സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. അപ്പൊ ഒഴിവാക്കേണ്ട ഭാഗം ഒഴിവാക്കി വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. നാം ദൈവമക്കളായി തീർന്നവർ ഏക മനസ്സോടെ ഏക ലക്ഷ്യത്തോടെ ഏകഭാവത്തിൽ ജീവിക്കുമ്പോൾ ദൈവം അവിടെ ശാശ്വതമായ ജീവനും അനുഗ്രഹവും വർഷിക്കും. ഇത് ദൈവമക്കളായ നമ്മളിൽ പലർക്കും അറിയില്ലെങ്കിലും സാത്താൻ ഇത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യുന്നറിയാമോ? കലക്കമുണ്ടാക്കാൻ നോക്കും. ശിഥിലീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയാതെയും വരും. അപ്പസ്തോലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ വളരെ മനപ്രയാസത്തോടുകൂടി ഒരു കാര്യം താൻ അവർക്ക് എഴുതി. ഈ ഫിലിപ്പിയ സഭയും പൗലോസും തമ്മിൽ അഗാധമായൊരു ബന്ധമുണ്ട്. തൻ്റെ ശുശ്രൂഷ വേളയിലൊക്കെയും തനിക്ക് നിരന്തരമായി ആവശ്യം വന്ന യാത്രകളിൽ ചോദിക്കാതെയും ചോദിച്ചിട്ടും ഏറ്റവും കൂടുതൽ പൗലോസ് അപ്പസ്തോലനെ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. ആ ഫിലിപ്പിയ സഭയിൽ പോലും അംഗങ്ങൾ തമ്മിൽ കലക്കത്തിലായിരുന്നു. 2 ഉദാഹരണങ്ങൾ ഞാൻ ഇതിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചു തരാം. 1, 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 2, 3 ഒന്ന് വായിക്കും. കർത്താവിൽ ഏക മനസ്സോടെ ഇരിക്കാൻ ഞാൻ എവോദിയായോടും സിന്തക്കയോടും അഭ്യർത്ഥിക്കുന്നു. കൂടാതെ എൻ്റെ ആത്മസുഹൃത്തെ ക്ലെമന്റിനോടും എൻ്റെ മറ്റു സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവരുടെ നാമം ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഞാൻ ഈ ഭാഗം മറ്റൊരു തർജ്ജമയിൽ നിന്ന് കൂടെ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇതൊരു ആക്രിക്കടയിൽ നിന്ന് കിട്ടിയ ഒരു പഴയ ബൈബിളിൻ്റെ ഒരു കോപ്പിയാണ്. ഇതിൽ അല്പം വ്യത്യസ്തമായിട്ടാണ് ആ വാക്യങ്ങൾ കിടക്കുന്നത്. ഞാൻ വായിക്കാൻ പോകുന്ന ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 2 തൊട്ടുള്ള വാക്യങ്ങൾ. ഇനിയും പ്രിയപ്പെട്ട
യോവദിയോടും സുന്ദക്കയോടും എനിക്കൊരു അപേക്ഷയുണ്ട്. ദയവായി കർത്താവിൻ്റെ സഹായത്താൽ നിങ്ങളുടെ ശണ്ട അവസാനിപ്പിച്ച് വീണ്ടും സുഹൃത്തുക്കളായി വർത്തിക്കുവിൻ. കർത്താവിൻ്റെ നുഖത്തിൻ കീഴിൽ എൻ്റെ സഹപ്രവർത്തകനായ സ്നേഹിത ഈ സ്ത്രീകളെ സഹായിക്കണമെന്ന് താങ്കളോട് ഞാൻ അപേക്ഷിക്കുന്നു. സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ അവർ രണ്ടുപേരും എന്നോട് ചേർന്ന് പ്രവർത്തിച്ചു. ക്ലെമന്റിനോടും എൻ്റെ മറ്റ് സഹപ്രവർത്തകരോടും കൂടെ അവർ പ്രയത്നിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാമോ? സിന്ദേക്ക് എവോദിയ, ഈ രണ്ട് സ്ത്രീകളും കർത്താവിൽ വിശ്വസിക്കുന്നവരും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ സഹായിക്കുന്നവരും ആയിരുന്നു. പക്ഷെ ഇവർക്ക് തമ്മിൽ ഒരു യോജിപ്പില്ല. എവോദിയ കർത്താവിനെ വിശ്വസിച്ച് ആരാധിക്കുന്നവളാണ്. സിന്ദേക്ക മത്സരബുദ്ധിയോടെ അതിലേറെ കർത്താവിനെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവളാണ്. എന്നാൽ ഇവർ തമ്മിൽ പൊരുത്തമില്ല. അതുകൊണ്ട് പൗലോസിന് വേണ്ടി ഉപകാരം ചെയ്തവർ എന്ന നിലയിൽ ക്ലെമന്റിനോട് പൗലോസ് അഭ്യർത്ഥിക്കുകയാണ്, നീ ഈ രണ്ട് സ്ത്രീകളെ ഒന്ന് യോജിപ്പിക്കണം. കാരണം യോജിപ്പില്ലാത്തിടത്ത് ദൈവാനുഗ്രഹവുമില്ല, നിത്യജീവനുമില്ല. ഇനി ഞാൻ രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് വരികയാണ്. അതും ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെയാണ് ഞാൻ വായിക്കുന്നത്. ഈ വാക്യം ആദ്യം എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഉള്ളതുപോലെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പക്ഷെ ഇങ്ങനെ അല്ല ആ വചനം ശരിക്കും എന്നുള്ളത് പിന്നീട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. നിർഭാഗ്യവശാൽ ഈ തർജ്ജമ വളരെ അബദ്ധം നിറഞ്ഞതാണ്. അതിൻ്റെ തർജ്ജമ ഇങ്ങനെ വായിക്കണം: ക്രിസ്തുവിൽ നിങ്ങൾക്ക് ആശ്വാസം ഉള്ളതുകൊണ്ട്, സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനം ഉള്ളതുകൊണ്ട്, ആത്മാവിലുള്ള കൂട്ടായ്മ ഉള്ളതുകൊണ്ട്, കരുണയും അനുകമ്പയും ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ച് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുക. അതാണ് കറക്റ്റായിട്ടുള്ള തർജ്ജമ. എന്ന് വെച്ചാൽ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇത്രയും ദൈവത്തെ സ്നേഹിക്കുന്ന, കഷ്ടപ്പാടിൽ ഉറച്ചു നിന്ന്, ദൈവവേലയ്ക്ക് സമർത്ഥമായ സംഭാവന കൊടുക്കുന്ന ആ സഭയ്ക്കകത്ത് പോലും വ്യക്തി വൈരാഗ്യം നിലനിന്നിരുന്നത് കൊണ്ട് അവർ നാശയോഗ്യമായ അവസ്ഥയിലായിരുന്നു എന്നത് പൗലോസിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തനിക്ക് കിട്ടാവുന്ന എല്ലാ സാങ്കേതിക കാര്യങ്ങളും എടുത്തുകൊണ്ട് തനിക്ക് ഉപകരിക്കാൻ കഴിയുന്ന ഓരോ വ്യക്തിയെയും ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് അവരോട് ആഹ്വാനം ചെയ്ത കാര്യം ഇതാണ്: നിങ്ങൾ ഏക മനസ്സോടെ, ഏക ആത്മാവിൽ, ഏക ലക്ഷ്യത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവരാകണം. നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ആരെയും വിമർശിക്കുന്നില്ല, നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സ്വയത്തോടൊന്ന് ചോദിക്കുകയേ, നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിൽ, നിങ്ങൾ കർത്താവിൻ്റെ അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും ഓഹരിക്കാരായി തീർന്നിരിക്കുന്ന ആ വ്യക്തികളോടെങ്കിലും നിങ്ങൾക്ക് യഥാർത്ഥമായ സ്നേഹമുണ്ടോ? ഏക മനസ്സോടെയാണോ? ഏക അഭിപ്രായത്തിലാണോ? അതായാൽ പോലും നിങ്ങൾ നിത്യജീവൻ ലഭിക്കാൻ പോകുന്നില്ല. കാരണം ശത്രുക്കളെ സ്നേഹിക്കുക എന്ന അതിവിദൂരമായ, ചാടിക്കടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പ അപ്പുറത്ത് കിടക്കുക.
സ്വന്തം വീട്ടിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയാത്ത ഒരുവൻ എങ്ങനെ അയൽക്കാരനെ സ്നേഹിക്കും? അയൽക്കാരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ ശത്രുവിനെ സ്നേഹിക്കും? ഇവിടെയെല്ലാം ദൈവസഭയുടെ അകത്തുപോലും ഇന്ന് ജയിച്ചു നിൽക്കുന്നത് ക്രിസ്തുവല്ല, പിശാചാണ് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത്. കാരണം ദൈവത്തിൻ്റെ നിയമം എഴുതപ്പെട്ടു കഴിഞ്ഞു എന്നതുകൊണ്ട് അതിലൊരു മാറ്റം ആരും പ്രതീക്ഷിക്കണ്ട. ദൈവമായ കർത്താവ് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം എഴുതി തരികയും തൻ്റെ അപ്പസ്തോലന്മാരിലൂടെയും വിശുദ്ധന്മാരിലൂടെയും നാൾതോറും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ആ ദിവ്യമായ സുവിശേഷത്തോട് അനുസരണം കാണിക്കാത്തവർ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതുകൊണ്ടോ കൃപാവര ശുശ്രൂഷകൾ ചെയ്തു എന്നതുകൊണ്ടോ നിത്യജീവനിൽ കടക്കുമെന്ന് വ്യാമോഹിക്കരുത്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, അന്ന് കുറേ ആളുകളൊക്കെ എൻ്റെ അടുക്ക് വരും, എന്നിട്ട് അവർ പറയും, കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു. കർത്താവ് പറയാണ്, ഞാൻ അന്നാളിൽ അവരോട് തീർത്തു പറയും, അധർമ്മികളെ എന്നെ വിട്ടുപോകുവിൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ വാക്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആദിമ സഭയിലുള്ള ആളുകൾ എല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വയ്ക്കാൻ ഉപയോഗിച്ച ആ അതീവ താല്പര്യം, ആ അർജൻസി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടുള്ള എല്ലാവരുമായി അനുരഞ്ജനം നേടാൻ നാം ഒരു തീവ്രമായ ഉത്സാഹം കാണിച്ചില്ലെങ്കിൽ, എബ്രായ ലേഖകൻ എഴുതി വച്ചിരിക്കുന്നത് പോലെ വരുവാനുള്ളവൻ താമസിക്കുകയില്ല, അവൻ വരിക തന്നെ ചെയ്യും. അവനോടുകൂടെ പോകാൻ കഴിയുന്നത് ഒരുങ്ങി നിന്ന ഒരു ചെറിയ കൂട്ടത്തിന് മാത്രമായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം നഷ്ടപ്പെട്ടവരായി പുറന്തള്ളപ്പെടും. ആ നഷ്ടപ്പെട്ട സഭയ്ക്ക്, അന്നുള്ള ആ സഭയ്ക്ക്, അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ആ സഭയ്ക്ക് പിന്നെ രക്ഷപ്പെടാനുള്ള ഏക മാർഗം രക്തസാക്ഷികളായി തീരുക എന്നുള്ളതാണ്. അത് അത്ര എളുപ്പമാകുമെന്ന് കരുതണ്ട. ഇന്ന് പരിശുദ്ധാത്മാവ് കൂടെ നിന്ന് സഹായിക്കുന്ന ഇന്ന് വിശ്വാസത്താൽ രക്ഷപ്പെടാൻ മടി കാണിക്കുന്ന, അലസത കാണിക്കുന്ന, വിമുഖത കാണിക്കുന്ന നമ്മിൽ ആരാണ് അന്ന് രക്തസാക്ഷിത്വത്തിലൂടെ രക്ഷപ്പെടുക എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാത്താൻ നിങ്ങളെ ഒരു കാരണവശാലും വഞ്ചിക്കരുത്. അതാണ് 2 തെസ്സലോനിക്കാ 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിച്ചത്, ഒരു കാരണവശാലും വഞ്ചിക്കപ്പെടരുത്. വഞ്ചിക്കപ്പെടും, കാരണം സാത്താൻ ആദിമുതലേ വഞ്ചകന. ഈ ഭൂമിയിൽ 2-2 പേർ ഉണ്ടായിരുന്ന കാലത്ത് പോലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അവൻ വഞ്ചിച്ചല്ലോ. അവൻ്റെ വഞ്ചനയ്ക്കുള്ള ശക്തി ഒന്നും കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. പുതിയ പുതിയ അടവുകൾ, പുതിയ പുതിയ തന്ത്രങ്ങൾ അവൻ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കും. 2 പേർ ഒരുമിച്ച് ചേർന്നാൽ, 3 പേർ ഒരുമിച്ച് ചേർന്നാൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പിശാചിന് നന്നായി അറിയാം. അതുകൊണ്ട് നമ്മെ ശാരീരികമായി നമ്മൾ 50,000 ആൾ ഒരുമിച്ച് കൂടിയാലും ഏക മനസ്സോടെയല്ല നമ്മൾ ഒന്നിച്ച് ചേരുന്നതെങ്കിൽ വണ്ടിക്കൂലി നഷ്ടം എന്നല്ലാതെ നേട്ടം 0. അതുകൊണ്ട് ഹൃദയ ഐക്യം പ്രാപിക്കാൻ എന്തു വേണമോ അത് ചെയ്യുക. ആരുടെ മുമ്പിലും താഴാൻ, എത്രത്തോളവും താഴാൻ നാം തയ്യാറെടുത്തില്ലെങ്കിൽ ലഭിച്ചു എന്ന് നമ്മൾ വിചാരിച്ചത് നമുക്ക് കിട്ടാതെ പോകും. ഇനി കർത്താവിൻ്റെ വരവ് എപ്പോൾ സംഭവിക്കും, എന്തൊക്കെയാണ് അതിൻ്റെ അടയാളങ്ങൾ എന്ന് അപ്പസ്തോലന്മാർ ചോദിച്ചതിന് കർത്താവ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 3-ൽ വായിക്കാം. അവർ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും
നിന്റെ ആഗമനത്തിന്റെയും യുഗാന്തത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ പറഞ്ഞു തരണമേ യേശു പറഞ്ഞു ആരും നിങ്ങളെ ഒരു വിധത്തിലും വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ കണ്ടോ ആരും നിങ്ങളെ ഒരു വിധത്തിലും വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോ ഈ താക്കീത് തന്നെയാണ് അപ്പസ്തോലൻ നേരത്തെ തന്നതായി നമ്മൾ വായിച്ചത് വായിച്ചോളൂ പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും പ്രൈസല്ലോ ദൈവത്തിന്റെ അധികാരം ദൈവത്തിന് മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കാതെ കൊറോണയെ തീയിറക്കി കൊന്നവർ ഇന്ന് തലയിൽ മുണ്ടിട്ട് നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇന്ന് ആ ശക്തിമാന്മാരും ആ അത്ഭുത പ്രവർത്തകരും എവിടെയാണ് ഈ ആഴ്ചയിൽ കാമറൂൺ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തിലെ ഒരു പാസ്റ്റർ കൊറോണയെ ശാസിച്ചങ്ങ് കൊന്നു പക്ഷേ ആ പാസ്റ്റർ കൊറോണ കൊണ്ട് തന്നെ ചത്തു എന്ന് പത്രത്തിലും ടി വിയിലും ഒക്കെ നമ്മൾ കാണുകയും വായിക്കുകയും ചെയ്തു അപ്പൊ ഞാനാണ് എന്ന് പറഞ്ഞു പലരും വരും ഇന്ന് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്ന് പറഞ്ഞ് ആൾ ദൈവങ്ങൾ അങ്ങനെ വിലസിക്കൊണ്ടിരിക്കുക മന്ദബുദ്ധികളായ ആളുകൾ അവരുടെ പുറകെ വചനം പരിശോധിക്കാതെ പോയി നശിക്കുകയും ചെയ്യുന്നുണ്ട് വിളക്കിൽ ചെന്ന് ചിറകറ്റ് വീഴുന്ന ഈയാമ്പാറ്റകളെ പോലെ ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു ഇതെല്ലാം വ്യാജന്മാരാണ് അതേ സുവിശേഷത്തിൻ്റെ അതേ ലേഖനത്തിൻ്റെ ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗ്ലോറി ജീസസ് 23-24 ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴി തെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു കർത്താവ് പറയാണ് ഇങ്ങനെയുള്ള അത്ഭുത പ്രവർത്തകർ വരുമ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് ദൈവത്തിന് സ്തോത്രം ഈ അത്ഭുതവും കർത്താവും തമ്മിൽ ഒരു ബന്ധമുണ്ട് കേട്ടോ കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് അത്ഭുതം പ്രവർത്തിക്കാനല്ല കർത്താവ് വന്നത് പാപികളെ രക്ഷിക്കാനാണ് ആ കൂട്ടത്തിൽ സൃഷ്ടാവായ അവന് മാനവരാശിയോട് തോന്നിയ മനസ്സലിവ് മൂലം അവൻ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ണില്ലാത്തവന് കാഴ്ച കൊടുത്തിട്ടുണ്ട് കേൾവിയില്ലാത്തവന് കേൾവി ശക്തി കൊടുത്തിട്ടുണ്ട് സംസാരശേഷിയില്ലാത്തവന് സംസാരശേഷി കൊടുത്തിട്ടുണ്ട് വിശന്ന ജനത്തിന് അപ്പം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മഹാത്ഭുതങ്ങളാണ് സമ്മതിച്ചു പക്ഷേ അതിനുവേണ്ടിയായിരുന്നില്ല അവൻ വന്നത് അവൻ തന്നെ പറഞ്ഞല്ലോ മനുഷ്യപുത്രം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായ ജീവനുണ്ടാകുവാനുമാണെന്ന് പറഞ്ഞു ഇന്ന് കർത്താവിനെ പിൻപറ്റുന്ന സഹോദര സഹോദരി എന്താണ് നിൻ്റെ ആവശ്യം ഈ ഭൂമിയിൽ നിനക്ക് കുറേ സമ്പത്തുണ്ടാകണമെന്നാണോ അതല്ല നിനക്ക് നിത്യജീവൻ വേണം എന്നാണോ നിത്യജീവന് വേണ്ടിയാണ് നീ കർത്താവിനെ പിൻപറ്റിയിരിക്കുന്നതെങ്കിൽ യു ആർ എ ലക്കി പേഴ്സൺ മറിച്ച് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നീ കർത്താവിനെ പിൻപറ്റിയിരിക്കുന്നത് എങ്കിൽ നിന്നെപ്പോലെ അരിഷ്ടനായ ഒരു വ്യക്തി ഈ ഭൂമുഖത്ത് കാണുകയില്ല 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ് ആ നിർഭാഗ്യവന്മാര് അരിഷ്ടന്മാര് ഇന്ന് ലോകത്തിലുള്ള വിശ്വാസികളിൽ ഭൂരിഭാഗം പേരും കർത്താവിനെ പിൻപറ്റുന്നത് നിത്യജീവന് വേണ്ടിയിട്ടല്ല അവരുടെ ഈ ഭൂമിയിലുള്ള ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി അവർ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നു ദൈവത്തിൽ അതിനു വേണ്ടിയല്ല ആശ്രയം വയ്ക്കേണ്ടത് നാം
ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കളായി തീരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ ആവശ്യങ്ങളായി മാറുകയും നാം ചോദിക്കാതെ തന്നെ നമുക്ക് ആവശ്യമായത് തരാൻ ദൈവം ബാധ്യസ്ഥനാണ്. അത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 31-ഉം 32-ഉം വായിക്കുക. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ മുമ്പാകെ ഈ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കാൻ വേണ്ടി അല്ല ദൈവവചനം നമ്മോട് പറയുന്നത്. നിന്റെ ശത്രുവിനെ സ്നേഹിക്കാനുള്ള കൃപ നിനക്ക് വേണോ, നീ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുക. നീ വേണമെങ്കിൽ ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കാത്തിടത്തോളം കാലം നിനക്ക് നിത്യജീവനിൽ കടക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ ഭൂമിയിൽ ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നാം പരിശ്രമിക്കേണ്ടത്? ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നേടിയെടുക്കേണ്ടതിന് വേണ്ടിയാണോ നാം ഉപവസിക്കേണ്ടത്? അല്ലേ, അല്ല. ദൈവവചനത്തിൽ ഒരിടത്തും അത് പരാമർശിക്കപ്പെട്ടിട്ടേയില്ല. കർത്താവ് തന്നെ ഇതേ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. എല്ലാം മുൻകൂട്ടി അറിയുന്ന സർവജ്ഞാനിയായ ഒരുവനെയാണ് നാം ദൈവം എന്ന് വിളിച്ച് ആരാധിക്കുന്നതെങ്കിൽ അവിടുത്തെ വാഗ്ദത്തങ്ങളിൽ നമുക്കൊരു വിശ്വാസം വേണം. ബൈബിള് പറയുന്നത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നാണ്. ഈ വിശ്വാസത്താലാണ് നാം കാത്തു സൂക്ഷിക്കപ്പെടുന്നത് എന്ന് അപ്പസ്തോലനായ പത്രോസ് എഴുതി വച്ചിട്ടുണ്ട്. പത്രോസ് അപ്പസ്തോലൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം തൊട്ട് വായിക്കാം. അവിടുന്ന് തന്റെ കാരുണ്യാതിരേഖത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അവസാന കാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷ, അതാണ് ഈ നിത്യജീവൻ. ഈ നിത്യജീവൻ നമുക്കുണ്ടാകണം എന്ന് വെച്ച് നാം ആ രക്ഷയിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നതിൻ്റെ മൂല കാരണം നമ്മുടെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ തളർത്തുക എന്നുള്ളതാണ് പിശാചിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ പ്രോഗ്രാം എന്തുകൊണ്ട് നാം നേരത്തെ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളാണ്. ഞാൻ വിചാരിച്ചു, ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ലോകത്തിലേക്ക് ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. അത് ഭക്ഷണവും വെള്ളവും കിട്ടാത്ത ക്ഷാമമല്ല, മറിച്ച് എൻ്റെ വചനം ലഭിക്കാത്ത ക്ഷാമമായിരിക്കും എന്നുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, ഈ സഭകളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു പക്ഷേ ദൈവേഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ആ ദൈവേഷ്ടത്തിനെതിരെ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രോഗ്രാം നേരത്തെ ആരംഭിക്കാതിരുന്നത്. 2, ഇതിനാവശ്യമായ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് എനിക്കൊരു അറിവുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇപ്പോഴിത് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും പല വ്യക്തികളുമായി ടെലിഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ വിശ്വാസികളിൽ നിന്ന് എനിക്കൊരു ധാരണ കിട്ടി. അതായത് കഴിഞ്ഞ 2 മാസത്തിലേറെ കാലം അടഞ്ഞു കിടക്കുന്ന സഭ സത്യസുവിശേഷം കേൾക്കാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് പല നല്ല വിശ്വാസികളുടെയും വിശ്വാസത്തിൽ കോട്ടം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ കോട്ടം സംഭവിക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ
ഒരു ചെറിയ സഭയുടെ മൂപ്പൻ എന്ന നിലയിൽ ഞാൻ അതിനെ ദൈവസന്നിധിയിൽ കണക്കുകൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും അതിനെക്കുറിച്ച് അറിയാവുന്ന ചിലരെ സമീപിച്ച് ഇത് നമുക്ക് ഓൺലൈനായിട്ടൊന്ന് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവര് അവരുടെ കഴിവുപയോഗിച്ച് ഇന്ന് ഇത് ആദ്യമായി ചെയ്യുകയാണ്. ഇതിനൊരുപാട് പോരായ്മകളുണ്ട്, നമ്മൾ ഈ കാര്യത്തിൽ എക്സ്പേർട്സ് അല്ല. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും വിമർശനം കൈക്കൊണ്ടിരുന്നവരാണ് എന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു. ഇതിലുള്ള സാങ്കേതികമായ തകരാറുകളെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഷിജോയെ വിളിച്ച് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ളത് എന്ന് അദ്ദേഹത്തിനോട് പറയാം. ഇനി ആധ്യാത്മികമായി കൈകാര്യം ചെയ്ത വിഷയങ്ങളിലാണ് പോരായ്മ നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് എന്നെ വിളിച്ച് നിങ്ങൾക്ക് വിമർശനം അറിയിക്കാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, അന്ത്യകാലത്തേക്കായി നാം കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് വിശ്വാസത്താലാണ്. ആ വിശ്വാസത്തിൽ ഒരു കാരണവശാലും നമുക്ക് കോട്ടം സംഭവിക്കരുത്. ആ കോട്ടം സംഭവിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ വരവിൽ അവനോടുകൂടെ എടുത്തു കൊള്ളപ്പെടാനുള്ള അവസരമാണ്. ആ അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ ഇതുവരെ ചെയ്തതിനൊക്കെ എന്താ പ്രതിഫലം? ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് എല്ലാ പരിമിതികളുടെയും നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. ആവശ്യമായ ലൈറ്റിൻ്റെ സജ്ജീകരണങ്ങൾ നമുക്കില്ല, നമുക്ക് നല്ല ക്യാമറ ഇല്ല, നമുക്ക് ഈ ശബ്ദം നേരിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല. ഇതിപ്പോൾ ആ ക്യാമറയ്ക്കകത്തുള്ള മൈക്ക് ഉപയോഗിച്ചാണ് നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നതും കാണുന്നതും. അതുകൊണ്ട് പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും പ്രിയ സഹോദരങ്ങളെ, വഞ്ചിക്കപ്പെടരുത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞതുപോലെ ഈ കൊറോണ പെട്ടെന്നൊന്നും അസ്തമിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ വർഷങ്ങൾ നാം ഇതിനോടൊപ്പം ജീവിക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും നാം കർത്താവിനോടുള്ള സ്നേഹത്തിൽ, സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൽ, ശത്രുക്കളോടുള്ള സ്നേഹത്തിൽ മികച്ചു നിന്ന് കർത്താവ് എന്ത് നമ്മിൽ നിന്ന് ആഗ്രഹിച്ചുവോ അത് വെളിപ്പെടുത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവത്തെ മാത്രം സ്നേഹിച്ചാൽ പോരാ, സഹോദരങ്ങളെ മാത്രം സ്നേഹിച്ചാൽ പോരാ, ശത്രുക്കളെ കൂടി സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടും അതിനായി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരു സത്യമാണ്, കർത്താവിൻ്റെ വരവ് അടുത്തു. അതെന്നുണ്ടാകും എന്ന് പറയാൻ ഞാൻ ആളല്ല. അതെന്നു സംഭവിച്ചാലും തള്ളപ്പെട്ടു പോകാതെ കർത്താവിനോടുകൂടെ നിലനിൽക്കാൻ നമുക്ക് കഴിയേണ്ടതിന് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു പ്രത്യാശ ഗാനത്തിൽ നമുക്ക് പങ്കുചേരാം. ഗ്ലോറി ജീസസ്.